അപ്പോൾ നമ്മുടെ അപ്പർ മിഷിഗൻ ടൂറ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് മിനിയാപോളിസിലേക്ക് പോവാണ്. നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് അങ്ങ് എത്താൻ പറ്റും. ഇതിപ്പോൾ പകലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം പകൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്നിപ്പോൾ തിരിച്ച് ഇനിയിപ്പോൾ നമുക്ക് 440 മൈലാണ് ടോട്ടൽ ഉള്ളത്. 440 മൈൽ ഏതാണ്ട് 6 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് 6 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ 440 മൈൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊരു 3:30-4 ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തുമെന്നാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ നാട്ടില് വൈക്കോൽ കെട്ട് കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഇവിടുത്തെ മറ്റേ ഈ എന്താണ് പുല്ലും കോണിന്റെ ഇതും അങ്ങനെയുള്ള സംഭവമൊക്കെ ഇത് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് എല്ലാം കൂടി ആ മെഷീൻ വെച്ചിട്ട് കെട്ടുന്നതാണ്. മെഷീൻ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പുറത്ത് കണ്ട് ഒരു നെറ്റ് പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ആ നെറ്റ് കൊണ്ടാണ് അത് പിടിച്ചു നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഈ വണ്ടിയിൽ ഈ സാധനം ഫുള്ള് ലോഡ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകും. നമ്മുടെ നാട്ടിലെ പോലെ കച്ചി കൊണ്ടിരുന്നത് പോലെ വണ്ടിയുടെ സൈഡിലോട്ട് 10 മൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീണ്ടൊന്നും നിൽക്കത്തില്ല. ആ കറക്റ്റ് ആ വണ്ടിയുടെ വീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനെ ഓവർടേക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ കോണൊക്കെ നട്ട് കഴിഞ്ഞിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സാധനം സ്റ്റോർ ചെയ്യാനുള്ള സിലോസ് ആണ് ആ കുറ്റി പോലെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടായിരിക്കും ഈ സിലോസ് ഒന്നും ഇല്ലാത്തത്? ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാവല്ലോ. ആക്ച്വലി ഇപ്പോൾ നെല്ല് കൂട്ടിയിട്ടിട്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്നു, മഴ പെയ്ത് നനഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അത് കേടാവത്തില്ലല്ലോ. അതെന്തായിരിക്കും ചെയ്യാത്ത? പണ്ട് 10 ഉണ്ടായിരുന്നു, അതല്ലേ പറഞ്ഞു. ഇപ്പൊ ഇത് സിലോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിനോട് ചേർന്ന് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അന്നേരം തന്നെ അതിനകത്തേക്ക് ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. ചിലപ്പോ മോഷണം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ. നമ്മള് വന്ന വഴിക്ക് ഇവിടെ ഒരു വാട്ടർഫോൾ, ചിപ്പേവ ഫോൾസ് എന്നും പറഞ്ഞൊരു സ്ഥലം കണ്ടു. ചിപ്പേവ ഫോൾസ് എന്ന് കണ്ടപ്പം നമ്മൾ കരുതി വാട്ടർഫോൾ ആണെന്ന്. നമ്മൾ സെർച്ച് ചെയ്തപ്പോഴും വാട്ടർഫോൾ ആണ് കാണിച്ചത് ഗൂഗിളില്. അപ്പം അതൊന്ന് നോക്കി നമ്മൾ ഇവിടെ ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ടൗണിൽ കൊണ്ട് നിർത്തി നമ്മളെ. അത് കഴിഞ്ഞപ്പോൾ ഒരു സൂ എന്തോ ഇവിടെ ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു സൂവിനകത്താണ് ആ വാട്ടർഫോൾ എന്നാണ് കണ്ടത്. ഇവിടെ ചിപ്പവ വാട്ടർഫോൾസ് അവസാനം കണ്ടുപിടിച്ച് വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയൊരു ബ്രിഡ്ജാണ്, വോക്ക്വേ. റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നെറ്റ് കൊണ്ടും ഇരുമ്പാണ്, തടിയുടെ ഒരു സെറ്റപ്പൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു നല്ല വുഡൻ ബ്രിഡ്ജാണിത്. അവിടെ ആ റിവറിൻ്റെ മുകളിൽ നെറ്റായിരുന്നു. അതിനിപ്പുറത്തേക്ക് വന്നപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വുഡാണ്. ഭയങ്കര റീസെൻ്റ് പണിതാണെന്നാണ് പറഞ്ഞത്. ഒരു ഓവർലുക്ക് ഓഫ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ഇതാണ് വാട്ടർഫോൾ. ഇതോ വാട്ടർഫോൾ എന്ന് നോക്കി നിന്ന് നിൽപ്പുണ്ട്. മോൾഡി ഇവിടെ നിന്ന് ഫോട്ടോ കിട്ടുമോ എന്നവിടെ? അപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ മണ്ടയ്ക്ക് എത്തി. വാട്ടർഫോൾ അല്ല, ഇതൊരു ഡാമാണ്, ചെക്ക് ഡാമാണ്. അപ്പോൾ അത് കവിഞ്ഞ് ചൊല്ലി പോകുന്നതാണ് വെള്ളം.
ഇവരെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമൊക്കെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ ഫുള്ള് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നമുക്ക് ഈ വെള്ളവും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഡാമാണ് അവിടെ, അതുപോലെ സേഫ്റ്റി ഒരു ബോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒഴുകി വന്നു കഴിഞ്ഞാലും ആ ഡാമിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സേഫ്റ്റി സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വോക്ക് വേയും ട്രെയിലും സംഭവങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ചെറിയ കയാക്കിങ്ങിനുള്ള സംഭവങ്ങൾ, വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. വലിയ ബോട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു സെറ്റപ്പ്. അതെന്താ എണീക്കാത്ത? കുഞ്ഞാവെ കണ്ടപ്പോ മാത്രം എണീറ്റിന്ന്. നല്ല വെള്ള ടൈഗർ കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. കൊതുക് വന്ന ഈച്ചയാണ്, എന്തോ കടിക്കുന്നുണ്ട് അതിനെ. ഉറക്കം ശരിയാവുന്നില്ല. ചാടി മേളിൽ കൂടെ കേറുവോ? ആ കേറാതിരിക്കാൻ വേണ്ടി നെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മേളിൽ കൂടെ ഒന്നും ചാടാതിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചാടി പോകും. വെള്ളച്ചാട്ടം ഉണ്ട്. എനിക്കല്ല, ഞാൻ തട്ടിമുട്ടിയൊക്കെ നോക്കി, ഒരു മൈൻഡ് ഇല്ല. അങ്ങനെയുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഇവിടെ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇൻഫർമേഷൻ സെന്റർ ഒക്കെ ഉണ്ട്. ഡൊണേഷൻ ബോക്സ്, ഇവിടെ ബെയറുണ്ട്. ബെയറാണ് ഇവിടുത്തെ ബ്ലാക്ക് ബെയർ. ഒരു മൂന്നെണ്ണം ഉണ്ട്, പക്ഷെ മൂന്നും ഉറക്കമാണ്. നമ്മൾ വന്ന സമയം ശരിയായില്ല. ഉച്ചക്ക് എല്ലാരും ഉറക്കമാണ്, ഫുഡ് അടിച്ചിട്ട് ഉറങ്ങുന്ന സമയമാണ്. എന്തൊക്കെയോ കായകനികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുങ്ങൾക്ക് ആടാനുള്ള ഊഞ്ഞാല് എല്ലാം ഉണ്ട്. എല്ലാരും ഉച്ചയുറക്കത്തിന്റെ സമയമാണ്. ഇതിനെ പറ്റിക്കാൻ ഹണിയാന്നും കണ്ട് അത് തല്ലി പൊളിക്കുമല്ലോ. അതോ അവിടെ തേൻകൂട് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എണീറ്റ് മറ്റവനുമായിട്ട് അടിയുണ്ടാക്കാൻ പോവാ കേട്ടോ. ആ അടിയുണ്ടാക്കാൻ പോവാ. മാറി മാറി വിട്ടു. അവനും എണീറ്റു. അടിയുണ്ടാക്കാനുള്ള പ്ലാൻ ആണോ? അല്ലല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ ടൈഗർ അല്ലേ. ഇത് സമയമായെന്ന് വന്ന് പറയൂ. അലാറം അടിച്ച് മതി, ഉറക്കം മതി, എഴുന്നേക്ക്.
നല്ല മണമൊക്കെ വരുന്ന ഇറച്ചിയുടെ കുട്ടൂരെ കുട്ടൂരെ നോക്ക്, നല്ല ഒരു മുഴുത്ത സാധനം നിൽക്കുന്നുണ്ട്, കണ്ടോ പിള്ളേരുടെ മണമൊക്കെ വരുന്നു. മൂന്നടി പൊക്കം കാണും. ഓ, സ്ഥലം മാറി കിടന്നതാ കേട്ടോ. ഇവനോട് ഇവിടെ പോയി കിടക്കാൻ പറഞ്ഞു. അവൻ ഈച്ച കാരണം അവിടെ കിടക്കാൻ പറ്റുന്നില്ല. അവൻ ഇവിടെ വന്നിട്ട് മറ്റേനെ എഴുന്നേപ്പിച്ചു വിട്ടു. മറ്റേനെ എഴുന്നേപ്പിച്ചു വിട്ടിട്ട് അവനെ അവിടെ പോയി കിടത്തി. ആക്കൊക്കെ നോക്ക്. എന്റെ കാലിന്റെ എത്രയുണ്ട്? അവന്റെ കൈ വരണം. പുല്ലൊക്കെ തിന്നോ, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ കണ്ടു കണ്ടോ, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു ഇതാ പറയുന്നത്. അവൻ തിന്നിട്ട് കളഞ്ഞേക്കുന്നത്. ഇത്രയും ഇങ്ങോട്ട് ആൾക്കാർക്ക് വന്ന് നിന്ന് വെള്ളം കാണാൻ വേണ്ടി. എന്തോ ചെറിയ ബൈക്ക്, കുഞ്ഞു ബൈക്ക്. പക്ഷെ ഇവിടെ വെള്ളം ഭയങ്കര കോശി പോകുന്നതാ. പക്ഷെ ആ മരം മറിഞ്ഞു വീണു കണ്ടോ, മരം മറിഞ്ഞു വീണത് കാരണം ഇപ്പൊ ഒരു ഇതായി. അപ്പൊ നമ്മുടെ വിസ്കോൺസിൻ മിഷിഗൺ ട്രിപ്പ് ഏകദേശം ഒരു ഫൈനലിലെത്തി. നമുക്ക് ഇനിയിപ്പോ ഒരു 2 hours കൂടിയാണ് വീട്ടിലോട്ട് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് കണ്ട ഒരു വാട്ടർഫോൾസ് കണ്ടിട്ട്, ചിപ്പേവ ഫോൾസ് എന്ന് കണ്ടിട്ട് ഇറങ്ങി. നമ്മൾ ഫോൾസ് ആദ്യം കണ്ടില്ല, ഡൗൺ ടൗണിൽ ചെന്ന് പറ്റിയെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ഫോൾസ് കണ്ടുപിടിച്ച് അതിന്റെ കറസ്പോണ്ടിങ് സൂവിലൊക്കെ വന്നു. സൂവിൽ വന്ന് നമ്മൾ കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ടു. അടിപൊളി രണ്ട് ടൈഗേഴ്സിനെ കണ്ടു. അതായിരുന്നു കിടിലന്. ആ വൈറ്റ് ടൈഗറിനെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പൊ അതും കണ്ടു. ഇനിയിപ്പോ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കമന്റ്സ് ഒക്കെ അടിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്നതനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമ്മൾ വീക്കിലി ഒരു 2 videos വെച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൽ കൂടുതൽ പറ്റിയാൽ നമ്മൾ ഇടും, പക്ഷെ മിനിമം 2 വെച്ചിട്ട് ഇടാനാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓ, ബുള്ളറ്റ് പോകുന്നത് നോക്കുവാ. ബുള്ളറ്റില് ആൾക്കാര് പോകുന്നത് നോക്കുവേ. ജീവികൾക്കും ബുള്ളറ്റ് ഇഷ്ടമാണോ?